പള്ളി തർക്കം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഓർഡിനൻസ് ഇറക്കണമെന്ന ആവശ്യം ആവർത്തിച്ച് യാക്കോബായ സഭ സർക്കാർ ഇടപെടൽ നടത്തിയില്ല എങ്കിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ ആലോചിക്കുന്നതായും മെത്രാപ്പോലിറ്റൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞു. സഭയ്ക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നഷ്ടപ്പെട്ട 52 പള്ളികൾക്ക് മുന്നിൽ യാക്കോബായ വിശ്വാസികൾ സമരം തുടങ്ങി. പള്ളി തർക്കം വീണ്ടും രൂക്ഷമായ സാഹചര്യത്തിലാണ് യാക്കോബായ സഭ പ്രത്യക്ഷ സമരം ആരംഭിച്ചത്. നഷ്ടപ്പെട്ട മുളന്തുരുത്തി പിറവം അടക്കം 52 പള്ളികൾക്ക് മുന്നിൽ വിശ്വാസ സംരക്ഷണ സമര പരിപാടികൾ നടന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. മെത്രാപ്പോലിറ്റൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ നേതൃത്വത്തിലായിരുന്നു മുളന്തുരുത്തിയിൽ പ്രതിഷേധ സമരം. പള്ളി നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ സർക്കാർ ഓർഡിനൻസ് ഇറക്കണമെന്നാണ് യാക്കോബായ വിഭാഗത്തിന്റെ ആവശ്യം. ഗുണകരമായ ശ്രമം ഉണ്ടായില്ല എങ്കിൽ മറ്റു വഴികൾ തേടും. കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ ആലോചിക്കുന്നതായും മെത്രാപ്പോലിറ്റൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞു. വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലും സമരം തുടങ്ങും. അനുരഞ്ജന ചർച്ചകൾക്കുള്ള വഴികൾ അടഞ്ഞിട്ടില്ലെന്നും ജോസഫ് മാർ ഗ്രിഗോറിയോസ് വ്യക്തമാക്കി. അതേസമയം കോടതി വിധി പൂർണ്ണമായി നടപ്പാക്കാതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് ഓർത്തഡോക്സ് സഭ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ലോകമലയാളികൾക്കായി ലോകത്തിന്റെ നാനാഭാഗത്തും സംഭവിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കൃത്യവും വ്യക്തവുമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു മുഴുവൻ സമയ വാർത്താ വിനോദ ചാനൽ. നിങ്ങൾ പറയുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന വാർത്തകളുമായി മലയാളക്കരയുടെ ശബ്ദമാകുവാൻ പുത്തൻ സാങ്കേതികവിദ്യയുടെ കരുത്തോടെ നാടിന്റെ ചലനത്തിനൊപ്പം വാർത്തകളുടെ വേഗത്തിനൊപ്പം റിയൽ ന്യൂസ് കേരള